താരതമ്യ അപൂർവമായി കാണുന്ന ഒരു രോഗമായിട്ട് കൂടി പാങ്ക്രിയാറ്റിക് ക്യാൻസറിന് മരണസംഖ്യ വളരെ കൂടുതലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇതിന് വളരെ ചെറിയ രോഗലക്ഷണങ്ങളെ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും പ്രാഥമിക ഘട്ടങ്ങളിൽ കുറേ നാളായി പ്രമേഹമുള്ളവർക്കോ ക്രോണിക് പാങ്ക്രറ്റൈറ്റിസ് മുതലായ അസുഖങ്ങളുള്ളവർക്കോ ചില പാരമ്പര്യ രോഗങ്ങളുള്ളവർക്കോ അനുഭവപ്പെടുന്ന വിശപ്പില്ലായ്മ ക്ഷീണം ഭക്ഷണം കാണുമ്പോഴേ ഉണ്ടാകുന്ന മനം വരട്ടൽ ശരീരഭാരം കുറയൽ ഇവയൊക്കെ മാത്രമായിരിക്കാം ഇതിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ പാൻക്രിയാസിന്റെ ഏത് ഭാഗത്ത് ക്യാൻസർ വരുന്നു എന്നുള്ളതനുസരിച്ച് രോഗലക്ഷണങ്ങൾ മാറാം പ്രത്യേകിച്ച് തലഭാഗത്ത് ക്യാൻസർ വരികയാണെങ്കിൽ അത് പിത്തക്കുഴലിന് തടസ്സമുണ്ടാക്കുകയും മഞ്ഞപ്പിത്തത്തിന് കാരണമാവുകയും ചെയ്യും പ്രത്യേകിച്ച് കണ്ണിലും മൂത്രത്തിലും മഞ്ഞ നിറം കൂടി വരുന്നതായും മലത്തിൻ്റെ മഞ്ഞ നിറം കുറഞ്ഞു വരുന്നതായും കാണും അതിൻ്റെ ഒപ്പം അസഹ്യമായ ചൊറിച്ചിലും അനുഭവപ്പെട്ടേക്കാം വൈകിയാണ് രോഗലക്ഷണങ്ങൾ വരുന്നത് എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗികൾ ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അസഹ്യമായ വേദന പ്രത്യേകിച്ചും വയറിൻ്റെ മുകൾ ഭാഗത്തും നടുമുതുകിലേക്ക് വരുന്നത് പോലെയുള്ള വേദന പല രോഗികളും ഞങ്ങളോട് അതിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണമായി വരുന്നു പക്ഷേ ഈ അവസ്ഥയാകുമ്പോഴേക്കും രോഗം കുറച്ച് കൂടിപ്പോയിരിക്കുന്നതായിട്ടാണ് കണ്ടെത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനുള്ള റിസ്ക്കുകളുള്ളവർ പ്രത്യേകിച്ച് ദീർഘകാലമായി പ്രമേഹ രോഗമുള്ളവർ പാങ്ക്രിയാസിനെ ബാധിക്കുന്ന മറ്റസുഖങ്ങളുള്ളവർ പുകവലി മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളുള്ളവർ അമിത ശരീരഭാരമുള്ളവർ പാരമ്പര്യ രോഗങ്ങൾ ക്യാൻസറിന് കാരണമാകാവുന്ന പാരമ്പര്യ രോഗങ്ങളുള്ളവർ ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ പോലും ഡോക്ടറെ കണ്ട് ഏറ്റവും പെട്ടെന്ന് വിദഗ്ധ പരിശോധനകൾ നടത്തേണ്ടതാണ്